ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ബ്രെഡ് വെച്ച് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ബ്രെഡ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായി അത് കഴിക്കും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗള് മൈദയാണ്, പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, പിന്നെ ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ആദ്യം ഇതിലേക്ക് ആദ്യം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പോയിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം നമ്മുടെ ബാറ്ററി ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുജീരകമാണ്. അത് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. മെയിൻ ഇൻഗ്രീഡിയൻസായ ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനൊരു 10-15 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബാറ്റർ അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഓരോ ബ്രെഡും നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഇതേപോലെ നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് തന്നെയാണിത്. അതേപോലെ തന്നെ ടേസ്റ്റിയുമായുള്ള സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് 2 ഭാഗവും നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ 1 ഭാഗമായിട്ടുണ്ട്. നമുക്കൊന്നൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ബ്രെഡ് വേറെ വെളിച്ചെണ്ണ വേറെ ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ അതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗവും നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമ്മുടെ ഈ ബ്രെഡിന് ആകെ എണ്ണ കുടിച്ചിട്ട് ഒരു രസം ഉണ്ടാവില്ല. ആകെ എണ്ണമയായിരിക്കും. ഇതേപോലെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും എണ്ണയില്ലാതെ തന്നെ പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ബ്രെഡ് പൊരിച്ചെടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു 4 മണി പലഹാരം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതേപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.